സാൽമൺ മത്സ്യങ്ങളുടെ ജീവിതചക്രം വിചിത്രമാണ്. ശുദ്ധജലത്തിൽ ജനനം, ഒഴുക്കുനീറ്റിൽ നീന്താൻ പരുവമാവുമ്പോൾ കടലിലേക്ക് ദീർഘയാത്ര, പ്രായപൂർത്തിയാവുമ്പോൾ തിരികെ വീണ്ടും ശുദ്ധജലത്തിലേക്ക്, അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിക്കഴിഞ്ഞാൽ ഉടൻ മരണം. ഇതാ റഷ്യയിൽ ഈ മത്സ്യങ്ങളുടെ വംശപരിചരണത്തിനായി നടക്കുന്ന ശ്രമങ്ങൾ. സാൽമൺ മത്സ്യങ്ങൾ പ്രജനനത്തിനായി കടലിൽ നിന്ന് ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് പ്രവേശിക്കുന്നത് വലിയ പറ്റങ്ങളായാണ്. 3 വർഷത്തെ ഇടവേളകളിലാണ് ഈ ദേശാന്തരഗമനം നടക്കുന്നത്. ഒഴുക്കുനീറ്റിനെതിരെ നീന്തിയും വെള്ളച്ചാട്ടങ്ങൾ ചാടിക്കയറിയും അവ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ തങ്ങൾ ജനിച്ച സ്ഥലത്തു തന്നെ തിരിച്ചെത്തുന്നു. ഈ യാതനാനിർഭരമായ യാത്രയിൽ അവയെ കാത്തിരിക്കുന്നത് നിരവധി കടമ്പകളാണ്. അതിലേറ്റവും അപകടം അനധികൃത മത്സ്യബന്ധനമാണ്. സാൽമൺ മുട്ടകൾക്ക് ആഡംബര ആഹാര വിപണിയിൽ വൻ ഡിമാൻഡാണ്. ഈ മുട്ടകൾക്കായി നടക്കുന്ന വിവേചനമില്ലാത്ത മത്സ്യബന്ധനം സാൽമൺ മത്സ്യങ്ങളെ വംശനാശത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. സാൽമൺ മത്സ്യങ്ങളുടെ വംശപരിചരണത്തിനായി ഒട്ടുമിക്ക രാജ്യങ്ങളും അവയുടെ സഞ്ചാരപാതയിൽ കൃത്രിമ പ്രജനന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മത്സ്യങ്ങളെ അവയുടെ സാധാരണ രീതിയിൽ വിട്ടാൽ അവയിൽ 1% പോലും പ്രജനനത്തിനായി ചെല്ലുകയില്ല. അതിനാൽ ഈ കേന്ദ്രത്തിൽ മത്സ്യങ്ങളെ പിടിച്ച് അവയുടെ മുട്ടയെടുത്ത് വിരിയിക്കുന്നു. കുഞ്ഞുങ്ങളെ വിരിയിച്ച് തിരികെ ശുദ്ധജലത്തിലേക്ക് അയക്കുന്നു. റഷ്യയിലെ കാംചാട്കയിലുള്ള ഒക്കേരി സാൽമൺ ബ്രീഡിംഗ് സെന്ററിൽ ഈ കൊല്ലം 18 ദശലക്ഷം മുട്ടകൾ വിരിയിക്കാനെടുത്തു. ഇതിൽ 15 ദശലക്ഷമെങ്കിലും വിരിഞ്ഞ് വംശാവലി തുടരും.